അൽഹംദുലില്ല, പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ 76 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു, സോറി 74 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് 75 76 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യ സൂറത്ത് ഒന്ന് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت قائما ذلك بأنهم قالوا ليس علينا في الأمين سبيل ويقولون على الله الكذب بلى من أوفى بعهده واتقى فإن الله يحب المتقين. നമ്മൾ പിന്നെ സൂറത്ത് ആലി ഇംറാനിലെ തീർച്ചയായും അനുഗ്രഹം എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തിനാല് തുടങ്ങിയെടുക്കാം കേട്ടോ. 74 75 76 നമുക്ക് എടുക്കേണ്ടത്. 71 വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ളത്. അപ്പോ പിന്നെ 73 നമ്മൾ അവസാനം പറഞ്ഞത് തീർച്ചയായും അനുഗ്രഹം എന്നത് നിശ്ചയമായും അനുഗ്രഹം അള്ളാഹുവിന്റെ കൈകളിലാണ്, പിന്നെ അവന്റെ കൈവശമാണ് അതുള്ളത്. യുതീഹി മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായി എല്ലാം അറിയുന്നവനാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വെച്ചത്. 73 വരെ സൂറത്തുകൾ ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വെച്ചത്. അതിന്റെ അവസാന ഭാഗം അങ്ങനെയായിരുന്നു. 74 ആയത്ത് അനുഗ്രഹം അല്ലാഹുവിന്റെ കൈവശമാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുക എന്നും ശാലം അറിയുന്നവൻ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കുക, പ്രത്യേകപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകം അല്ലെങ്കിൽ അതിനെ പ്രത്യേകപ്പെടുത്തു, പ്രത്യേകതയുള്ളതാക്കുന്നു. ബിറഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ട്. മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവർ. യഷാഉ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മദ് മുത്തസിലാണ് അതിന്റെ തജ്വീദിന്റെ നിയമം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും 4 അല്ലെങ്കിൽ 5 ഹറക്കത്തുകൾ പിന്നെ നീട്ടിയിട്ട് പാരായണം ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഈ ഇത്രയും ഇതിലിങ്ങനെ നീട്ടി പറയുമ്പോൾ സ്വാഭാവികമായും മലയാള ഭാഷയിലെ ഒരു കാര്യത്തെ നമുക്കിങ്ങനെ അത്രയേ ഇങ്ങനെ നീട്ടി പറയാനൊന്നും പറ്റില്ല. അങ്ങനെ അറ്റവരെ ഉദ്ദേശിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉദ്ദേശിക്കുന്നവർന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ നിയമങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും വിശാലമായ ഒരർത്ഥത്തിൽ ആ ഒരു വലയത്തിനുള്ളിൽ അള്ളാഹു ആരെയെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ അവരെയൊക്കെ അള്ളാഹു പ്രത്യേകമാക്കുന്നു എന്നാണ്. യഹ്തസു, അവൻ പ്രത്യേകമാക്കുന്നു. ബിറഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ട്. മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകള്, യഷാവിനെ ഉദ്ദേശിക്കുന്നവര്. വല്ലാഹു, അല്ലാഹു ആകട്ടെ, ദുൽ ഫൗലിൽ അസീം, മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു എന്നാണ്. അപ്പൊ അവന്റെ ആ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകണമെന്ന്, ആരിലേക്കെല്ലാം അത് പ്രസരിക്കണമെന്ന്, പ്രവഹിക്കണമെന്ന്
അവൻ ആരെയൊക്കെയാണോ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് അവരിലേക്കെല്ലാം ഇത് പ്രസരിക്കുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോ തന്നെ പറഞ്ഞു ജൂതന്മാരുടെ കുതന്ത്രങ്ങളെ കുറിച്ച്, അവരുടെ താല്പര്യങ്ങളെ കുറിച്ച്, അവരെടുക്കുന്ന വേലത്തരങ്ങളെ കുറിച്ച് ഒക്കെ പഠിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കിയില്ലേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ലോകത്തെ സകല മനുഷ്യരോടും പറഞ്ഞേക്കുക മുഹമ്മദ് നബിയെ, തീർച്ചയായും സന്മാർഗം എന്നത് പിന്നെ അള്ളാഹിന്റെ മാർഗദർശനമാണ്, ആ മാർഗദർശനം പടച്ചു തമ്പുരാന്റെ അടുക്കൽ നിന്ന് മാത്രം കിട്ടുന്നതാണെന്നും അത് അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കേണ്ടായി. ആ ഔദാര്യം, ആ അനുഗ്രഹം, അതുപോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഖുർആനിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച്, പിന്നെ അള്ളാഹു അർ റഹ്മാൻ അർ റഹീം എന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേക കാരുണ്യത്തെ കുറിച്ച് നമുക്കറിയാം. ലോകത്ത് എല്ലാവരോടും കരുണ കാണിക്കുന്ന അളവറ്റ ദയാപരനായ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തെയും വാത്സല്യത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഫളൽ എന്ന് പറയുമ്പോൾ ഈ കാരുണ്യത്തിനും അപ്പുറം അള്ളാഹു നൽകുന്ന ഒരു വലിയ ഔദാര്യമുണ്ട്. അത് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, പിന്നെ ഒരു കിഡ്നി എന്നത് നമുക്ക് അള്ളാഹു ഒരു ഒരു പുരുഷായുസിന് ഒരു കിഡ്നി എന്ന കണക്കില് അത് തന്നെ മതിയാകും, വേറൊരു കുഴപ്പമൊന്നുമില്ല. കുഴപ്പം പലപ്പോഴും അള്ളാഹു വെക്കണതല്ല, അത് നമ്മളുടെ ജീവിതത്തിന്റെ നമ്മൾ പിന്നെ എന്താണ് കഴിക്കാം, പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും പലതും മുമ്പത്തെ നമുക്കറിയാം കിഡ്നി പേഷ്യൻസ് ഇപ്പൊ കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അറിയാം. ഡയാലിസിസ് സെന്ററുകൾ എത്രയോ രോഗികൾ അവിടെ ഡയാലിസിസിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നതും അഡ്മിറ്റ് ആക്കപ്പെടുന്നതും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നതും പിന്നെ ണങ്ങളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ അസുഖം എന്തിപ്പോ വരണം എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണം പലപ്പോഴും അള്ളാഹു വെക്കുന്നത് മാത്രല്ല, നമ്മുടെ ജീവിതത്തിന്റെ അപജയങ്ങളോ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ വരുന്നതോ ഒക്കെ ചിലർക്ക് അതെയും വരാം. പറഞ്ഞു സത്യത്തിൽ ഒരു മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിലെ ജീവി കിഡ്നി മതി, പക്ഷെ അള്ളാഹു രണ്ടെണ്ണം വെച്ചത് ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എങ്കിൽ മറ്റേ ഒന്ന് അള്ളാഹുവിന്റെ ഫളലാണ് എന്നാണ്. ഫളൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം ഇത് രണ്ടും കൂടി, ഇത് എല്ലാവരോടും അള്ളാഹു കാരുണ്യം കാണിക്കുന്നതാണ് എങ്കിൽ എല്ലാവരോടും അള്ളാഹു ഫളൽ അങ്ങനെ വരുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം അത് അള്ളാഹു പ്രത്യേകമായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മറ്റൊരു വശമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിടെ പ്രത്യേകം പറയുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന അളവറ്റ എന്താ പറയാ അനുഗ്രഹം, അത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ദയാ വായ്പ അല്ലെങ്കിൽ ദയാ വാത്സല്യം, അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം. അതിൽ ചിലരെ മാത്രം പ്രത്യേകമായിട്ട് അള്ളാഹു കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, സാമ്പത്തികമാകാം, മറ്റ് ദുനിയാവിലെ സൗഭാഗ്യങ്ങളാകാം, അതേപോലെ വേറെ പല തരത്തില് ഒരുപാട് സൂറകളിൽ അള്ളാഹു ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. വ്യക്തമായ സൂറത്തിലൂടെ അള്ളാഹു അള്ളാഹുവിന്റെ ഫളലിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടുക എന്നത് അതൊരു വലിയ മഹാഭാഗ്യമാണ്. ഏറ്റവും വലിയ തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഖ്തസ്സു, അത് പ്രത്യേകമായി നൽകുന്നു. ബിറഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ടാണ് അവനത് നൽകുന്നത്. ആർക്കാണ് മയ്യഷാഹു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? വല്ലാഹു അല്ലാഹു ആകട്ടെ മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു അവൻ. അപ്പൊ അവന്റെ അനുഗ്രഹം, അവന്റെ ഔദാര്യം, അതിന് അതിനും അവരത്തെ കാർ കൊണ്ട്
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് പ്രത്യേകമായി നൽകുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിയേണ്ട ഒരു സംഗതി, സൂറത്ത് ഒരുപാട് സൂറകളിൽ ഈ ഫളിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. സൂറത്ത് ബക്കറയിലെ 105-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, എന്നാൽ ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, കൊതിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. അല്ലദീനക്കഫറു, അവിശ്വാസികൾ ഇഷ്ടപ്പെടുന്നില്ല. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട അവിശ്വാസികൾ ഇഷ്ടപ്പെടുന്നില്ല. വലൽ മുശ്രിഖീന, മുശ്രിഖീന നിങ്ങളുടെ രക്ഷിതാവെന്നും വൽ ഖൈറും നിങ്ങൾ അവതരിപ്പിച്ച് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല, അവർക്കൊട്ടും സന്തോഷമില്ല, അവർക്കൊട്ടും ഇഷ്ടമില്ല. വല്ലാഹു, അള്ളാഹു ആകട്ടെ, യഹ്തസു, അവൻ പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ട്, മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, വല്ലാഹു ദുൽ ഫളിൽ അലീം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതേ ആയത്തിന്റെ മറ്റൊരു വേർഷന് സൂറത്ത് അൽബാഹുടെ രക്ഷിതാവെന്നും നിങ്ങളെന്തെങ്കിലും ഒരു ഹൈറ് ഇറങ്ങുന്നത്, എന്തെങ്കിലും ഒരു നല്ലത് വന്ന് കിട്ടുന്നത് അവർക്കൊട്ടും അവർക്ക് തൃപ്തില്ല, താല്പര്യം അവർക്ക് ഇഷ്ടമില്ല കാര്യത്തിലും. എന്നാൽ അള്ളാഹു എന്ത്, അവന്റെ കാരുണ്യം കൊണ്ട് അവൻ പ്രത്യേകത നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു കൊടുക്കുന്നത്? വല്ലാഹു, അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു അവൻ, അല്ലെങ്കിൽ ഔദാര്യം നൽകുന്നവനാകുന്നു അവൻ എന്നാണ്. അപ്പൊ ഈ ഒരു പടച്ച തമ്പുരാന്റെ അങ്ങേയറ്റത്തെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കാം. എല്ലാവരെയും കാണുന്ന തമ്പുരാനോടും കാണിക്കും, പക്ഷേ ചില ആളുകൾക്ക് അല്ലാഹുവുമായിട്ട് അവന്റെ ഔദാര്യം നൽകുന്നു എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കി തന്നത്, നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് റബ്ബന ആത്തിന മില്ലതും കറഹ്മാനാണ്, ഞങ്ങളുടെ രക്ഷിത ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്നും ചെയ്യണമേ. ആത്തിന മില്ലതും നമ്മൾ മുമ്പ് പ്രാർത്ഥിച്ചതാണ്, പിന്നെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ കാരുണ്യത്തെ അള്ളാഹു ഏത് വിധത്തിൽ നൽകുന്നത് അത് അള്ളാഹു പ്രത്യേക അനുഗ്രഹമായി അള്ളാഹു. ടീച്ചർ, അതേപോലെ മറ്റേ സൂറത്ത് ടീച്ചർ കേൾക്കണില്ല? അതെ, ഭയങ്കര സ്റ്റക് സ്റ്റക് ആയിട്ടാ കേൾക്കണ. എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി കേറി നോക്കണ. അതെ, ആ നിങ്ങളുടെ മേൽ കുറ്റമില്ല, നിങ്ങൾ തേടുന്നതിന് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഫളൽ, ഔദാര്യത്തെ, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഔദാര്യം നമുക്ക് കിട്ടണം എന്ന് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നതിൽ കുറ്റമില്ല എന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട അർഫയിൽ നിന്നും അർഫയില് നമ്മൾ നിൽക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ പറയാറുണ്ടല്ലോ അള്ളാഹുവിനോടുള്ള ചോദ്യങ്ങൾ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ, ഇത് അള്ളാഹ് ഏറെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ പരിഗണന നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും നമ്മുടെ കിട്ടിയ അനുഗ്രഹങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനും അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നതൊക്കെ നമ്മൾ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പടച്ച തമ്പുരാനോട് ചോദിക്കുകയും അള്ളാഹുവിനോട് തേടുകയും ചെയ്യണമെന്നും ഈ ആയത്തുകളിലൂടെ ഫളലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് 251-ാമത്തെ ആയത്തിലെ, വലൗല ദഫ്അല്ലാഹി നാസ ബഅലഹും ബിബഅലി ലഫസദത്തിൽ അർദ് വലക്കിന ദു ഫളിൻ അലൽ ആലമീൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും അള്ളാഹു ചൊരിയുന്നുണ്ട് എന്നാണല്ലോ ആയത്തുകൾ അപ്പൊ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, പക്ഷെ അതിന് അള്ളാഹുവിന്റെ ഒരു
പ്രത്യേക കൃപാ കടാക്ഷം ഉണ്ടാകണം എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വലഹുല ദഫുല്ലാഹി നാസ, ജനങ്ങളെ അല്ലാഹു പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ബാലഹും അവരിൽ ചിലരെ വിബാലിൻ ചിലരെ കൊണ്ട്, ചിലരെ ചിലരെ കൊണ്ട് അല്ലാഹു പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ലഫസദത്തിൽ അർളു, ഭൂമിയിൽ ആകെ കുഴപ്പം ഉണ്ടാവുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. മൊത്തം പ്രശ്നങ്ങൾ എന്താണ് സംഘർഷങ്ങൾ എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളും എല്ലാം സംഭവിക്കുമായിരുന്നു. വലാക്കിൻ പക്ഷേ വലാക്കിൻ പക്ഷെ അല്ലാഹു ദു ഫളിൻ അലൽ ആലമീൻ എന്നാണ്. ലോകരെ കൂടെ അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ അല്ലാഹു ആ ലോകരേക്കാൾ അല്ലാഹു ഏറെ ഔദാര്യം നൽകുന്നവനാണ്, ഔദാര്യമുള്ളവനാണ് എന്നൊക്കെയാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നുണ്ട് സൂറത്ത് നിസായില് 54-ാമത്തെ. ഒരുപാട് ആയത്തുകളിൽ നിന്ന് ചിലത് ഞാൻ മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്ന് തോന്നുന്നത് ചില സംഗതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ വിധത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാം പറയുന്നില്ല, എല്ലാം പറയാൻ നമുക്കൊട്ട് സമയം ഉണ്ടാവുകയില്ല. അല്ലാഹു ചോദിക്കുന്നത് അം യഹ്സുദൂന നാസ അലാ മാ ആതാഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് നൽകിയതിന്റെ പേരിൽ അവർ മനുഷ്യരോട് അസൂയ കാണി, അം യഹ്സുദൂന നാസ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ, മിൻ ഫളിഹി അവന്റെ ഔദാര്യത്തിൽ നിന്നും പിന്നെ അല്ലാഹു നൽകിയതിന്റെ പേരിലാണോ അവർ അസൂയ കാണിക്കുന്നത്, ഫഖദ് ആതൈന തീർച്ചയായും നാം നൽകിയിട്ടുണ്ട് ആല ഇബ്രാഹീമ ഇബ്രാഹിം കുടുംബത്തിന് അൽ കിതാബ വേദം നൽകിയിട്ടുണ്ട്, വൽ ഹിക്മ യുക്തിബോധം തത്വജ്ഞാനം നൽകിയിട്ടുണ്ട്, വ ആതൈനാഹും അവർക്ക് നാം നൽകിയിരിക്കുന്നു മുൽക്കൻ അദീമ മഹത്തായ അധികാരവും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ പടച്ച തമ്പുരാൻ ചിലർക്ക് പ്രത്യേകമായി കൊടുക്കും, അത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്, അങ്ങനെയുള്ളവരോട് അസൂയ കാണിക്കുകയാണോ എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂറത്തു നിസായിലെ 54-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് യൂനസില് വിശുദ്ധ ഖുർആനിന്റെ അവതരണവും ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യവും ഖുർആൻ പഠിച്ചാലുള്ള നേട്ടങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നിടത്ത് ഇതേ വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് സൂറത്ത് യൂനസ് 58-ൽ അള്ളാഹു പറയുന്നത് ഖുൽ നബിയെ താങ്കൾ പറഞ്ഞേക്കുക ബിഫളില്ലാ അള്ളാഹുവിന്റെ ഔദാര്യമാണത്. ഏത് ഈ വിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഫബി റഹ്മത്തിഹി അവന്റെ കാരുണ്യം കൊണ്ടും കൂടിയാണ് നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നത്, ഫബിദാലിക അതുകൊണ്ട് ഫല്യഫ്രഹു നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ ഈ ലോകത്തെ മനുഷ്യർ സമ്പാദിച്ചു കൂട്ടുന്ന സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമ്പാദ്യം ഈ വിശുദ്ധ ഖുർആൻ ആണെന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക, ഹൃദയത്തിൽ അത് മനഃപ്പാഠമാക്കുക, അതിന്റെ ആശയ ആദർശങ്ങളെ ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പകർത്തുക, ഇതൊക്കെയാണ് ഈ ഭൗതിക ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തരമായത് എന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും മഹത്തരമാണ് എന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ മഹത്തരമായത് ഏതാണ്, അത് ഈ വിശുദ്ധ ഖുർആനാണ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് അത് ലഭിച്ചത്, ഇത് കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര കാലമായി നമ്മൾ ഇത് കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് ആ വിധത്തിലൊരു സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ടോ, മുമ്പ് നമ്മൾ എത്തിയിരുന്നോ, എത്താത്ത ഒരുപാട് ആളുകളില്ലേ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലും, എത്തിയ പലരും ഈ സന്തോഷം വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോയിട്ടില്ലേ, ഒക്കെ നമ്മൾ ആലോചിച്ചു. എല്ലാം സത്യമാണ്, എല്ലാം സത്യമാണ്. ഇത്രയും സന്തോഷം നിങ്ങൾക്ക് വേണ്ട എന്ന് ഷെയ്ത്താൻ വിചാരിക്കുമ്പോൾ ആ ഇബിലീസിന്റെ കെണിയിൽപ്പെട്ട് നമ്മള് ബാക്കി സന്തോഷങ്ങൾക്ക് പിറകെ പോകണം. ഇബ്ലീസ് ശരിക്കും നമ്മളെ കെണിയിൽ പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളെ പല വിധത്തിലാണ് നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി സന്തോഷം നൽകുന്ന, ജീവിതത്തിന് സമാധാനം നൽകുന്ന, എക്കാലത്തും സന്തോഷഭരിതമായ ഒരു ജീവിതത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന,
സ്വർഗം മാത്രം കിട്ടുന്ന ആ സന്തോഷത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു വഴിയിൽ നിന്ന് ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ മുമ്പുണ്ടായിരുന്ന ആളുകൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് ശൈത്താന്റെ ശക്തമായ ഇടപെടലുകളുണ്ട്. അപ്പൊ അതിന് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തും. ആ കാരണങ്ങൾ എന്താണ്? മുമ്പ് നേരത്തെ രാത്രി ആയിരുന്നപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോ ഈ ടൈം ആകുമ്പോ നമുക്ക് പറ്റണില്ല, ഈ സമയം ഒന്നാണെങ്കിൽ പറ്റൂല, അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ ന്യായങ്ങളും കുറെ കാരണങ്ങളും നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് കൊറോണ വന്നപ്പം എന്തുമാത്രം മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് നമ്മൾ. അത് നമ്മുടെ ശത്രുവാണ്, അല്ലെങ്കിൽ നമുക്കത് ദോഷം ചെയ്യും, നമ്മുടെ ജീവൻ അപായപ്പെടുത്തും എന്നൊക്കെ വരുമ്പോ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം മൊത്തം ഇല്ലാതെയാക്കും. നമുക്ക് സന്തോഷം നൽകുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റുക എന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതെയാക്കി തീർക്കുന്ന, എല്ലാ നിലക്കും നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എന്താ പറയാ അസ്വസ്ഥതകളും മാത്രം ഉണ്ടാക്കി തീർത്ത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഇബിലീസിൽ നിന്നും എന്ത് രക്ഷാമാർഗമാണ് നമ്മൾ തേടുന്നത്? എന്ത് മാർഗമാണ് അതിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് മാത്രമല്ലാതെ അതിനെ നമ്മൾ എപ്പോഴും പറയാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അത് ഖുർആൻ ഓതുമ്പോ മാത്രമുള്ളതല്ലല്ലോ, ഖുർആൻ ഓതുമ്പോ എന്തായാലും പറയണം. ഖുർആൻ ഓതാത്ത സമയത്തും മനസ്സിന്റെ അസ്വസ്ഥതകള്, മനസ്സിൽ വല്ലാത്ത ശൈത്താന്റെ എന്താ പറയാ വസ്വാസ് ഉണ്ടാക്കലുകളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയും ഇടങ്ങേറുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മളോട് പറയാൻ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്. പക്ഷെ എത്ര ആളുകൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്? പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആന്റെ അള്ളാഹു നൽകിയ കാരുണ്യമാണത്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്. അതുകൊണ്ട് ഇത് ലഭിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഈ ലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമാണ് എന്നാണ് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് സൂറത്ത് യൂനുസിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഒരുപാട് ആയത്തുകളുണ്ട്. ഒരായത്തും കൂടെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി, അള്ളാഹുവിന്റെ ഫളിലിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരായത്തും കൂടെ ഞാൻ പറയാം. സൂറത്ത് 132 ആയത്തിൽ അള്ളാഹു പറയുന്നത് കല്യാണം പ്രായം എത്തിയിട്ടുള്ളവരെയും സ്വാലിഹീങ്ങളായിട്ടുള്ള നിങ്ങളുടെ അടിമകളിൽ നിന്നുള്ളവരെയും ഒക്കെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പൊ നമുക്കറിയാം മാതാപിതാക്കളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോ യത്തീമുകളാകുമ്പോൾ അവരെ അവരുമായി ബന്ധപ്പെട്ടവർ വിവാഹം ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ അതൊരു മഹല്ലിന്റെ ബാധ്യതയാണ്. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ യക്കു എന്നിട്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, ഈ യക്കൂന ഫുഖറാ, വിവാഹപ്രായം എത്തിയിട്ടുള്ളവരെയും അനാഥകളെ. അപ്പൊ പല വിധത്തിലുള്ളവരുണ്ടാകും, വിവാഹം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിധവകളായിട്ടുള്ളവരായിട്ടുണ്ടാകും, നല്ലവരായിട്ടുള്ള അതിന് പറ്റാത്ത അല്ലെങ്കിൽ സാമ്പത്തിക സ്വസ്ഥതയോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും, അനാഥകളായിട്ടുള്ള പെൺകുമക്കൾ ഉണ്ടാകും, പല വിധത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നതൊരു സമൂഹത്തോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞത്, ഈ യക്കൂനു ഫുഖറാ, അത് നേരത്തെ പറഞ്ഞതുപോലെ അവർ അങ്ങേയറ്റ ദരിദ്രർ എന്നൊരു പ്രയോഗമാണ് ആ മദ്മുത്തസിൽ വരുന്നത്. അത്രയും അവര് ദരിദ്രരാണെങ്കിലും ആര്, ഈ കല്യാണം കഴിക്കുന്ന പയ്യൻ, സ്ത്രീ തന്നെ ഇവിടെ നിന്ന് അവിടെ കൊടുക്കണം എന്നല്ല അള്ളാഹു പറയണത്. അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളൊക്കെ കല്യാണം കഴിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുന്നത്. അപ്പൊ സ്ത്രീധനം ഇവിടെ നിന്ന് അവിടെ കൊടുക്കണം എന്നല്ല അള്ളാഹു പറയുന്നത്. ഒരു പുരുഷൻ തന്റെ ഇടത്തോടു കൂടി മഹർ അങ്ങോട്ട് നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സന്നദ്ധനായിട്ട് വരുന്നു എങ്കിൽ, അവൻ പരമദരിദ്രനാണെങ്കിൽ പോലും, ഈ യഖൂനു ഫുഖറാ യുഗനിഹിമുല്ലാഹു മിൻ ഫളിഹി, യുഗനിഹിമുല്ലാഹു, അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ്, ധന്യത നൽകുന്നതാണ്, മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്താൽ. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലമായ കാര്യങ്ങൾ അറിയുന്നവനാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, പരമദരിദ്രനായിട്ടുള്ള ഒരു പയ്യൻ
അവൻ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ മാത്രം അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ അങ്ങേയറ്റത്തെ ഔദാര്യത്താൽ അള്ളാഹു അവർക്ക് ഐശ്വര്യവും ധന്യതയും നൽകും എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു വെറുതെ പറയില്ലല്ലോ. പക്ഷേ എത്ര ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ട്? പലപ്പോഴും ഭീമമായ തുക സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ടും കണക്ക് പറഞ്ഞ് ചോദിച്ചുകൊണ്ടും സ്വർണവും പണവും ഒക്കെ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് ചോദിച്ചരന്ന് വാങ്ങിക്കൊണ്ടുമൊക്കെ ആഘോഷപൂർവം ആർഭാടപൂർവം കല്യാണം നടത്തുന്ന നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തിന്റെ കാരുണ്യത്തെയാണ് മനസ്സിലാക്കാത്തത്, അള്ളാഹുവിന്റെ ഈ ഔദാര്യത്തെയാണ് മനസ്സിലാക്കാത്തത്. അത്തരത്തിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയും വേദനിപ്പിച്ചും ചെയ്യുന്ന വിവാഹങ്ങൾക്ക് അള്ളാഹു ഒരു ബർക്കത്തും ചെയ്യൂല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആശ്വാസമാണ്, എന്റെ റബ്ബ് എന്നെ സഹായിക്കും, അവന്റെ അങ്ങേയറ്റത്തെ ഔദാര്യവും അവന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹവും എന്നോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കുമ്പോ തന്നെ തീർച്ചയായിട്ടും പടച്ചവന്റെ ശക്തമായ ഇടപെടലുകൾ അതിലുണ്ടാകും എന്നല്ലേ അള്ളാഹു ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ കാരുണ്യം കൊണ്ടുണ്ടാകുന്ന ഔദാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി വളരെ പരിമിതമായ ചില ആയത്തുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്നത് മാത്രമാണ്. അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ചിലരെ പ്രത്യേകമായിട്ട് പല കാര്യങ്ങളിലും തിരഞ്ഞെടുക്കും. അത് അവന്റെ എന്താണ് സന്മാർഗ ബോധനമാകാം, മറ്റ് ചില കാര്യങ്ങളാകാം, ജീവിതത്തിന്റെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാരുണ്യത്തോടൊപ്പം തന്നെ അവന്റെ അനുഗ്രഹവും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവൻ വിശാലമായി നമ്മളോട് ഔദാര്യം കാണിക്കുന്നവനും അനുഗ്രഹം ചൊരിയുന്നവനുമാണ് എന്നതാണ് അതിന്റെ കാരണം എന്നും കൂടി നമ്മൾ അറിയുക. ഓക്കെ, 75-ാമത്തെ ആയത്ത് അള്ളാഹു ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കി തരാണ്. വമിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിലുണ്ട് മൻ ചിലർ, ഇൻ തഖ്മനുഹു നീ അവരെ വിശ്വസിക്കുകയാണെങ്കിൽ, ബിഖിൻത്വാരിൻ ഒരു കൂമ്പാരം നൽകിയിട്ട് പിന്നെന്താണ് യുഅദ്ദിഹി ഇലൈക, അവർ അത് നിന്നിലേക്ക് തന്ന് ഏൽപ്പിക്കും. നമ്മളൊരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ആവശ്യപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും, അത് തന്നേൽപ്പിക്കുന്നതാണ്. വമിൻഹും അവരിലുണ്ട് മൻ ചിലർ, ഇൻ തഖ്മനുഹു ബിദീനാരിൻ വിശ്വസിച്ചുകൊണ്ട് ഒരു ദീനാർ ഏൽപ്പിച്ചതാണെങ്കിൽ പോലും, ലാ യുഅദ്ദിഹി ഇലൈക, നിന്നിലേക്ക് അത് തന്നേൽപ്പിക്കുകയില്ല. ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, നീ പതിവാക്കി എങ്കിലല്ലാതെ, അലൈഹി അവന്റെ അടുക്കൽ, ഖായിമ അവന്റെ അടുക്കൽ നിലകൊള്ളുന്നവനായി ഇങ്ങനെ തുടർന്ന്, അങ്ങനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരന്തരം ചോദിച്ചോണ്ട് ചോദിച്ച് കൂടെ കൂടി നിന്നാലല്ലാതെ ആ കൊടുത്തൊരു ദീനാറ് തിരിച്ചു തരാത്തവരും വേദക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ദാലിക, അതെന്താണ് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഅന്നഹും തീർച്ചയായും അവർ, ഖാലു അവര് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ലൈസ അലൈന നമ്മുടെ മേൽ ബാധ്യതയില്ല, ഫിൽ ഉമ്മിയീന നിരക്ഷരരായിട്ടുള്ളവരുടെ കാര്യത്തിൽ, സബീലുൻ ഒരു മാർഗവും, എന്നുവെച്ചാല് നിരക്ഷരായിട്ടുള്ള അവരുടെ കാര്യത്തിൽ ഈ പിന്നെ ബാധ്യത അല്ലെങ്കിൽ ഇതങ്ങോട്ട് കൊടുത്ത് തീർക്കണമെന്നതിന് ആ ഒരു ബാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരു മാർഗവും അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗം അവർ അതിനു വേണ്ടി കാണുന്നേയില്ല. അതിൽ അവരൊരു തെറ്റും ഒരു കുറ്റവും അതൊരു പാപമാണ് എന്നവർ മനസ്സിലാക്കണ പോലുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വയഖൂലൂന, അവര് പറയുകയും ചെയ്യുന്നു, അലല്ലാഹി അള്ളാഹുവിന്റെ പേരിൽ, അൽ കദിബ കള്ളം പറയുന്നു, വഹും യഅലമൂൻ അവരറിഞ്ഞുകൊണ്ട് തന്നെ. വേദക്കാരിൽ ചില ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചാണ്, ഏത് വിഭാഗത്തിലും സത്യസന്ധരായിട്ടുള്ള ആളുകളുണ്ട്, ധർമ്മബോധമുള്ള ആളുകളുണ്ട്, നീതിയും നിറിവുമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വേദക്കാരിൽ ചിലരെ നീ വിശ്വസിച്ച് ഒരു കൂമ്പാരം, ഖിൻത്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമ്പാരം എന്നാണ്. അപ്പോ വമിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ ഉണ്ട് മൻ ചിലർ, ഇൻ തഖ്മനുഹു നീ വിശ്വസിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, അവനെ നീ വിശ്വസിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, ബിഖിൻത്വാരിൻ ഒരു കൂമ്പാരം വിശ്വസിച്ചേൽപ്പിച്ചു എങ്കിൽ,
മിന്നിലേക്ക് അവൻ അത് തന്നു തീർത്തു. മനസ്സിലാവുമല്ലോ, ഈ അമാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഗതിയാണ്. വിശ്വസിച്ചേൽപ്പിക്കുന്ന മുതലുകൾ അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകുക എന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസവും പരലോക ബോധവും സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളും അള്ളാഹുവിന്റെ രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള ബോധം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ പലപ്പോഴും മനുഷ്യന് സാധിക്കുന്നത്. അതില്ലാത്തവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഇല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, കടം വാങ്ങുമ്പോൾ പോലും എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച്, അതിന്റെ റൂട്ട്, അതാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് പോലും. എന്നിട്ട് എത്ര പേർ മുസ്ലിം സമൂഹത്തിൽ ഈ മാർഗരേഖ സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ ഒരു വിചാരത്തിന് നിസ്കാരം നോമ്പും ഹജ്ജും ഒക്കെ മാത്രമാണ് ദീനുമായി ബന്ധപ്പെട്ടത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങളെ പ്രാവർത്തികമാക്കാത്തിടത്തോളം നമ്മൾ എന്തുമാത്രം ഈ ഖുർആനിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത് ആലോചിച്ചു. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുള്ള ഒരു സംഗതി, ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ എഴുതി വെക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറുതും എഴുതുന്നില്ല, പലപ്പോഴും വലുതും എഴുതാത്തവരുണ്ട്. എന്നിട്ട് വഴക്കാണ്, പിന്നെ ചോദിച്ചാൽ അസ്വസ്ഥതകളാണ്, ഇടങ്ങേറാണ്, അത് പിന്നീട് പിണക്കമാണ്. എത്രയോ വർഷങ്ങളോളം മിണ്ടാതെ പോകുന്നു, മരിക്കുന്നത് വരെ മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോ കൊടുക്കൽ വാങ്ങലുകൾ പോലും നിലച്ചു പോയിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിക്കുന്നു. എന്തൊരു കഷ്ടമാണ് മുസ്ലിം ഉമ്മത്തിന്റെ, പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം കാശുള്ളവർ കൊടുക്കണില്ല, എന്തേ കൊടുക്കാത്തത് തിരിച്ചു തരില്ല എന്നാണ് അവർ പറയുന്നത്. ചോദിച്ചാൽ വഴക്കാകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ഖുർആൻ ദിനേനയെന്നോണം ഓതുന്നവരാണ്, ഖുർആനിൽ ഹത്തം തീർക്കുന്നവരാണ്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരാണ്. പക്ഷേ ആയത്തുകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനും നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കാനും നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം, ഇത് എന്താ പറയാ, ഒരു മുതിരയും പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താതെ പോകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ വേദക്കാരിലുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, അവരുടെ അതിനൊരു ന്യായമുണ്ട്. ആ ന്യായമാണ് അതിനോട് ചേർന്ന് വരുന്നത്. എന്ന് വെച്ചാല് അവരിൽ പിന്നെന്താണ്, ഒരു കൂമ്പാരം കൊടുത്താൽ നിനക്ക് തന്നു ഏൽപ്പിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഒരു ദീനാറ് കൊടുത്താൽ വമിൻഹും, അവരിൽ തന്നെയുണ്ട് മൻ ചിലർ, ഇൻ തഅ്മനുഹു ബിദീനാരിൻ, ഒരു ദീനാറാണ് നൽകുന്നതെങ്കിൽ പോലും ലാ യുഅദ്ദിഹി ഇലൈക, ഒരു കൂമ്പാരം കൊടുത്താൽ തിരിച്ചു നൽകുന്നവർ ഉള്ളപ്പോൾ തന്നെ വേദക്കാരിൽ ഒരു ദീനാറ് കൊടുത്താൽ തിരിച്ചു നൽകാത്തവരുമുണ്ട്. എങ്ങനെയല്ലാതെ ഇല്ല മദുംത ദമ എന്ന പതിവാക്യമാണ്. ദുംത അലൈഹി ഖായിമ, നീ ഇങ്ങനെ അവരുടെ അടുക്കൽ നിലകൊള്ളുക എന്നത് പതിവാക്കിയാലല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ചോദിച്ച് 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 അസ്വസ്ഥപ്പെടുത്തി എടുങ്ങാരിക്കും. നമ്മൾ കൊടുത്ത കാശാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൊൻപണമാണ്, നമ്മൾ കൊടുത്ത ദീനാറാണ്, നമ്മൾ കൊടുത്ത വസ്തുവകകളാണ്, നമ്മൾ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചതാണ്, ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞതാണ്. വിശ്വസിച്ചേൽപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്നതാണ്, ചോദിച്ചതല്ല, വിശ്വസിച്ചേൽപ്പിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടുത്താണ് കത്തി വെക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെയാണ് ബലി കഴിക്കുന്നത്. നമുക്ക് അപ്പൊ അത് ഭയങ്കര പാപവും വഞ്ചനയുമാണ്. നമ്മുടെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്തും ഇതാണല്ലോ പറഞ്ഞത്, വിശ്വസിച്ചവരെ ചതിക്കുക എന്നത് കാപട്യമാണ്. നമ്മുടെ വിശ്വാസികൾക്ക് നരകത്തിന്റെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കല്ല് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ 70 വർഷം വേണം അതിന്റെ താഴേക്ക് എത്താൻ. അത്രയും താഴെ തട്ടില് മുനാഫിഖുകളാണ് അവിടെ വിശ്വാസികൾ. വാ തുറന്നാൽ കള്ളം പറയുന്ന, വിശ്വസിച്ചാൽ ചതിക്കുന്ന, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുന്ന കപട വിശ്വാസികൾ, ഈ മൂന്നെണ്ണമാണ് ലക്ഷണം. ഏതൊക്കെ തലങ്ങളിൽ അത് വരുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ. അപ്പൊ അതിൽ വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളതാണ്, അതൊരു ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ ഭയങ്കര ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തരുന്നതും വിശ്വസ്തത ഇല്ലാതെയാകും. ആർക്കും ആരെയും വിശ്വസിക്കാനാകാത്തൊരവസ്ഥ.
അത് ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളമാണ്. അങ്ങനെയാണല്ലോ എത്രയോ കമ്പനികൾ ചതിക്കുന്നു, എത്രയോ ആളുകൾ പരസ്പരം ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. അതാണ്. അപ്പോ ആ നിലക്ക് ഒരു ദീനാർ കൊടുത്താൽ പോലും തിരിച്ചു തരാത്തുണ്ട്. അതിനവർ പറയുന്ന കാരണമാണ് കൗതുകകരമായത്. അവർ പറഞ്ഞ ദാലിക്ക അത് അന്നഹും കാലു അവർ പറയുന്നത് കൊണ്ടാണ്. എന്താ പറയുന്നത്? ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീലുൻ. ഞങ്ങൾക്ക് ബാധ്യതയില്ല ഒരു മാർഗവും, അല്ലെങ്കിൽ അങ്ങനെ ആ ബാധ്യതാ നിർവഹണത്തിന് വേണ്ട ഒരു മാർഗവും ഞങ്ങൾക്ക് ഇല്ല. എന്തില്? ഫിൽ ഉമ്മിയീന, ഈ നിരക്ഷരരുടെ കാര്യത്തിൽ. ഈ നിരക്ഷരർ എന്ന് പറയുന്നത് അറബികളെയാണ്. അപ്പൊ ഈ അറബികളായിട്ടുള്ള നിരക്ഷരരായിട്ടുള്ള ഈ ആളുകൾക്ക് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മുടെ പൂർവികര് ഇവിടുത്തെ അധസ്ഥിതരോട്, നമ്മുടെയാണോ എന്നറിയില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പൂർവ്വകാലങ്ങളിൽ. എല്ലാവരെയും അല്ല, ചില ഇതൊക്കെ അധസ്ഥിതരോട് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരോട്. പിന്നെ ഇസ്ലാമിൽ ഉച്ചനീചത്വങ്ങളില്ല, പക്ഷെ ആ വിധത്തിൽ ഉച്ചനീചത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ട് തന്നെ വളരെ മോശമായിട്ട് പെരുമാറിയിരുന്ന ആളുകളുണ്ട്. അവരോടുള്ള ബാധ്യതാ നിർവഹണങ്ങൾ ഒട്ടും പാലിക്കാതെ അവരോ അവർക്ക് പല കാര്യങ്ങളിലും വീഴ്ച വരുത്തിക്കൊണ്ടും അവരോട് അങ്ങേയറ്റം മോശമായി പെരുമാറിക്കൊണ്ടും അവർക്ക് അർഹതപ്പെട്ടത് പോലും നൽകാതെയും അവരോട് എല്ലാ നിലക്കും ഇത്തരത്തിലുള്ള കടുത്ത വഞ്ചനയും ചതിയും കാണിച്ചതായിട്ടുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ്. അറബികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അറബികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വരുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ആ നിരക്ഷരായിട്ടുള്ള ഉമ്മിയി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്ഷരാഭ്യാസം ഇല്ലാത്തത് നമ്മൾ പറയും ഉമ്മയുടെ ഭാഷ സംസാരിക്കുന്നവർക്കാണ്. ഉമ്മക്ക് എപ്പോഴും ഒരു ഭാഷ ഉണ്ടാവുമല്ലോ, ആ ഭാഷ അറിയുള്ളൂ, വേറെ ഒന്ന് പുറത്തൊന്ന് പഠിച്ചിട്ടില്ല. അതാണ് ഉമ്മിയി എന്ന് പറയുന്നത്, നിരക്ഷരൻ എന്നൊക്കെ നമ്മൾ ഉമ്മയുടെ ഭാഷ സംസാരിക്കുന്ന ആൾ എന്നതാണ് അതിന്റെ ഒരു നേർക്ക് നേരെയുള്ള. എന്തായാലും നിരക്ഷരായിട്ടുള്ള ഈ അറബികളുടെ കാര്യത്തിൽ അത് കൊടുത്തുവിട്ടാൽ ഒരു ബാധ്യത അല്ലെങ്കിൽ അതിനൊരു മാർഗം ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നതാണ് അവർ പറയുന്നത്. വയപ്പൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ലല്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ അൽ കദിബ, കള്ളം പറയുന്നു. വഹും അവരത് തന്നെ. ഇതാണ് ഈ പുറത്തില് മനസ്സിലാവുന്നത്. രണ്ടരത്തിലുള്ള സ്വഭാവമാണ്. അതിൽ ചിലവരായിട്ടുള്ള ആളുകളുണ്ട്, ചില ആളുകൾ വളരെ മോശമാണ് എന്നതും അള്ളാഹു അറിയിച്ചു തരാണ്. എന്നിട്ട് അള്ളാഹു അതിനെ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. മൻ, ആരാണോ ഔഫ പൂർത്തീകരിക്കുന്നത്, ബിഎഫ്ദിഹി, അവനോടുള്ള കരാർ, അള്ളാഹുവോടുള്ള ബാധ്യതയും അള്ളാഹുവിനോടുള്ള കരാറും ആരാണോ പൂർത്തീകരിക്കുന്നത്, വത്തഖ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ അള്ളാഹു. മുത്തഖീൻ എന്ന് പറയുമ്പോൾ ആരാണ്? ശരിക്കും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ധർമ്മബോധത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവനാണ് എങ്കിൽ അത്തരത്തിലുള്ള മുത്തഖീങ്ങൾ അള്ളാഹുക്ക് ഇഷ്ടമാണ്. അവരാണ് ഈ ഇങ്ങനത്തെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഇപ്പൊ മുത്തഖീൻ ആരാണ് എന്നത്, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതാണ് ഈ വേദപുസ്തകം എന്നാണല്ലോ സൂറത്ത് അൽ ബഖറയിലെ ആദ്യത്തെ രണ്ടാമത്തെ ആയത്ത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബ്, ആ വേദം, ലാ റൈബ ഫീഹി, അതില് യാതൊരു സംശയവുമില്ല. ഉദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ധർമ്മബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാർഗദർശനം നൽകുന്നതാണ് ആ വേദപുസ്തകം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ. അപ്പോ പിന്നെ അപ്പൊ ആരാണ് മുത്തഖി എന്ന് പറയുന്നത്? അത് അള്ളാഹു അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ് വയുഖീമൂന സ്സലാത്ത് വമിമ്മാ റസഖ്നാഹും. അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക, അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് തന്നെ തഖ്വയുടെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. അള്ളാഹനെ പേടിയുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അള്ളാഹു കാണും,
അള്ളാഹു അദൃശ്യനാണ്, എനിക്ക് കാണാനാവില്ല അള്ളാഹു, പക്ഷെ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്, എന്റെ ഓരോ ചലനവും അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഓരോ അവസ്ഥയിലും ഞാൻ കാണിക്കേണ്ട ശ്രദ്ധ, ഞാൻ കാണിക്കേണ്ട ഒരു എന്താ പറയാ ഒരു എന്താണ് സൂക്ഷ്മത, അതുകൊണ്ടാണ് നമ്മള് സൂക്ഷ്മതാ ബോധമുള്ളവൻ എന്നൊക്കെ പറയുന്നത്. ശരിക്കും ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ബുക്കുള്ള ചെയ്യാന്നാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നിന്നെ കാണാതിരിക്കുമെന്ന് അള്ളാഹു, നിന്നെ കാണാതിരിക്കരുതെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നിന്നെ കാണാതിരിക്കുകയും, എവിടെയൊക്കെ നിന്നെ നീ ഉണ്ടാകണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നീ ഉണ്ടാവുകയും ചെയ്യും. അതാണ് തഖ്വ. എവിടെയൊക്കെ നീ ഉണ്ടാകരുതെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നീ ഇല്ലാതിരിക്കുക. എവിടെയൊക്കെ നീ ഉണ്ടാകണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നീ ഉണ്ടാവുക. അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. അപ്പൊ അള്ളാഹു പറയുന്നത് എന്താണ് ഈ ആയത്തില്? അങ്ങനെയല്ല കേട്ടോ, മൻ ഔഫാ ബിഹി, അപ്പൊ അവനോടുള്ള കരാർ പൂർത്തീകരണം എന്ന് ആ കരാർ പാലിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ നമ്മളുണ്ടായിരിക്കണം, കരാർ പാലിക്കുന്നവരായി, കരാർ പൂർത്തീകരിക്കുന്നവരായി നമ്മളുണ്ടായിരിക്കണം. അപ്പൊ ഇതൊരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്. വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളെ തിരിച്ചു നൽകുക എന്നത് അള്ളാഹു ഞാനും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു കരാറും ഉടമ്പടിയുമാണെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നു, അവര് ചെയ്യേണ്ട കാര്യങ്ങളെ പാലിക്കുന്നില്ല. അള്ളാഹു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തിരുത്തി പറയുന്നത്, അങ്ങനെയല്ല കേട്ടോ. മൻ ഔഫാ ബിഅഹ്ദിഹി, അവനോടുള്ള കരാർ ആരാണോ പൂർത്തീകരിക്കുന്നത്, വത്തഖ, അവനെ ആരാണോ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് സൂക്ഷ്മതാ ബോധം, ശ്രദ്ധ, ഭക്തി ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അൽബക്കറയുടെ തുടക്കത്തിൽ തന്നെ അത് വന്നത്, യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ, അള്ളാഹുവിനെ വിശ്വസിക്കുക. ഞാൻ കാണാത്ത ഒരു അള്ളാഹു ഉണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ അറിയുന്നുണ്ട്, അത് സത്യമാണ്, അത് പരമ സത്യമാണ്, അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവനെ അംഗീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്ത നമസ്കാരം നിലനിർത്തുക. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ആ വിശ്വാസമില്ലെങ്കിൽ അതെങ്ങനെ നിസ്കരിക്കണത്? ഞാൻ കാണാത്ത, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അദൃശ്യനായ ഒരല്ലാഹുവിൽ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എങ്കിൽ ഞാൻ നിസ്കരിക്കില്ലല്ലോ. അപ്പൊ അതിങ്ങനെ ഒരു ഓർഡർ ആയിട്ട് വരികയാണ്. തഖ്വ എന്നത് അള്ളാഹു വളരെ ക്രമാഗതമായി. അപ്പൊ നിസ്കാരത്തിന്റെ സ്ഥലത്ത് ഞാൻ ഉണ്ടാകണം, എവിടെയൊക്കെ നീ ഉണ്ടാകരുതെന്ന് ഉദ്ദേശിച്ചവരുണ്ടാവും പാടി, എവിടെയൊക്കെ ഞാൻ ഉണ്ടാകണമെന്ന് അള്ളാഹുവിന് താല്പര്യമുണ്ട്, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ ഉണ്ടാകണം. അപ്പോ ഹയ്യാല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ അതിന് ഞാൻ തയ്യാറാകുന്നത് ഞാൻ കാണാത്ത ഒരു അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്, എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉള്ളത് കൊണ്ടാണ്, ഞാൻ അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിനെ ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതാണ് അല്ലദീന, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ് ഈ വേദപുസ്തകം എന്ന് അള്ളാഹു പറഞ്ഞിട്ട് ആരാണ് മുത്തഖീങ്ങൾ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാണ്. അവരൊരു കൂട്ടരാണ്, അവരദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. അപ്പൊ ആ നിലനിർത്തിക്കൊണ്ടുപോകും എപ്പോഴും അവൻ മരണമില്ലാത്തവനാണ്, ഞാൻ അവനെ പൂർണ്ണമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അവനെനിക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കാൻ അവൻ പറയുമ്പോൾ എനിക്കൊരു പ്രയാസമില്ല, ഞാൻ റെഡിയാണ് കൊടുക്കാൻ. അതേപോലെ പരലോകത്തിലും മലക്കുകളിലും ഒക്കെ വിശ്വസിക്കുകയും വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതത്തെ അംഗീകരിക്കുകയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വിശ്വാസദാർഢ്യത്തെക്കുറിച്ചും ആ ക്രമാനുഗതമായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ വബില്ലാഹിറത്തിക്കും യൂഖിനൂൻ എന്നൊക്കെ പറഞ്ഞ ദൃഢ ബോധ്യം, നമ്മൾ കാണാത്ത പരലോകത്തെക്കുറിച്ച്, നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രവാചകന്മാരെ കുറിച്ച്, നമ്മൾ കണ്ടിട്ടില്ലാത്ത മലക്കുകളെ കുറിച്ച്, നമ്മൾ കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ കുറിച്ച്,
കണ്ടിട്ടില്ലാത്ത പരലോകവും സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ ദൃഢ ബോധ്യം ഉണ്ടാവുക എന്നതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവരാണ് വിജയികൾ എന്ന്. ആ വിജയികള് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആ വിജയികളാകുന്നതിന്റെ മാനദണ്ഡമാണ് മുത്തക്കിയാവുക എന്നത്. അള്ളാഹു യുഹിബ്ബുൽ മുത്തഖീൻ, ആ മുത്തക്കിങ്ങളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോ അള്ളാഹു നൽകുന്നതാണ് സ്വർഗം. ആ സ്വർഗമാണ് വിജയത്തിന്റെ മാനദണ്ഡം. വിജയികളാകുന്നത് ആ സ്വർഗം ലഭിക്കുന്നവരാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനെ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്ന അവന്റെ കാരുണ്യത്താൽ അവൻ നൽകുന്ന ആ പ്രത്യേകത അവനുദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുന്നത് എന്നതും, പിന്നെ അള്ളാഹു അങ്ങേയറ്റം ഔദാര്യം നൽകുന്നവനാണ്, മഹാനാണ് അള്ളാഹു, ഔദാര്യം നൽകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു രണ്ട് തരത്തിലുള്ള അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. അത് വേദക്കാരിൽ തന്നെയുള്ള രണ്ട് വിഭാഗം. ഒന്ന്, ഒരു കുമ്പാരം കൊടുത്താലും തിരിച്ചു തരുന്നവരുണ്ട്. മറ്റൊന്ന്, ഒരു ദീനാർ കൊടുത്താൽ പോലും തരാത്തവരുണ്ട്. അതിനവർ കാണുന്ന ന്യായം ഈ അറബികൾക്ക് കൊടുക്കേണ്ടതില്ല എന്നതാണ്. പക്ഷെ അവരല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ചമച്ച് പറയുന്നു. അള്ളാഹു പറയുന്നത്, ആരാണോ കരാർ പൂർത്തീകരിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത്, തീർച്ചയായും അള്ളാഹു മുത്തക്കികളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നതാണ്. തീർച്ചയായും മുത്തക്കിങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. അവർ മാത്രമാണ് വിജയികൾ എങ്കിൽ ആ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധാലുക്കളായി, നേരത്തെ തഖ്വയുടെ മാനദണ്ഡം പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്ത് നമുക്ക് ഉണ്ടാകാനും, അവനിഷ്ടമില്ല അവനിഷ്ടമില്ലാത്തടത്ത് നമ്മൾ ഉണ്ടാകരുതെന്ന് അവൻ നിർദ്ദേശിച്ചിടത്തൊക്കെ ഇല്ലാതിരിക്കാനും എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, പാപങ്ങൾ എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാനും സ്വർഗം ലഭിക്കാനും എല്ലാം അള്ളാഹുവെ നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണം. മഹാമാരികൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും വിഷമിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസവും സമാധാനവും നൽകണം. ഒരുപാട് രോഗികളുണ്ട് റബ്ബെ, എല്ലാവർക്കും നീ നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നീ അവർക്ക് ശിഫ നൽകുകയും അവർക്ക് ആശ്വാസം നൽകുകയും ഒക്കെ ചെയ്യണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين. السلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله.